പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ ഒരു തവണ എത്തുക എന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് വളരെ അപൂർവ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ എത്ര വിചാരിച്ചാലും, ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ തിരുനടയിൽ എത്താൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് ക്ഷേത്രത്തിലായാലും ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതാണ്. പക്ഷേ കലാകാലങ്ങളായി ഈ ക്ഷേത്ര നടയിൽ പത്മനാഭന് മുന്നിൽ സന്തോഷത്തോടുകൂടി ഭക്തിപൂർവ്വം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജലക്ഷ്മി. അപ്പോൾ രാജലക്ഷ്മി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കുതിരമാളിക മ്യൂസിയത്തിലുള്ള സ്റ്റാഫാണ്. എത്ര നാളായി രാജലക്ഷ്മി ഇവിടെ? ഞാൻ ഇവിടെ 8 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ ഇതിന് മുമ്പ് എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ ജോലി. അച്ഛൻ റിട്ടയർഡ് എന്നല്ല, അച്ഛൻ മതിയാക്കി. മതിയാക്കിയതിന് ശേഷം ഞാൻ ജോലി കയറി 8 വർഷം കൊണ്ട്. പിന്നെ ഭഗവാന്റെ മണ്ണിൽ വന്ന് ജോലി ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത്. മണ്ണിൽ ചവിട്ടുക തന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ കുഴപ്പമില്ലാതെ ജോലി ചെയ്ത് പോകുന്നു. പിന്നെ ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഭഗവാനെ ഓടിപ്പോയി തൊഴും. എന്നാലും പത്മനാഭൻ്റെ മണ്ണിന് കൂടുതലും ഇഷ്ടം ഗുരുവായൂരപ്പനെയാണ്. ഞാൻ എൻ്റെ ജീവനാണ് എൻ്റെ ഇഷ്ടദൈവം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. പിന്നെ അദ്ദേഹം കഴിഞ്ഞേ ഉള്ളൂ അറിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർക്കായിരുന്നാലും ശരി, ഇപ്പം എല്ലാവരും കേൾക്കുന്നതെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു അവിടെ ആരും നിങ്ങളുടെ പുണ്യമല്ലേ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നാണ് പറയണത്. ഇവിടെ ഈ പൈങ്കുനി ഉത്സവമാകുമ്പോൾ ഇവിടെ പഞ്ചപാണ്ഡവരെ ഒരുക്കിയിരുത്താറുണ്ടല്ലോ, അതിനെക്കുറിച്ച് രാജിക്ക് എന്തെങ്കിലും? പഴയ കാലം മുതൽ അവർ ഈ പഞ്ചപാണ്ഡവന്മാരെയും പാണ്ഡവരെ കഥയും നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം നമ്മൾ പണ്ടത്തെ കാലത്തെ. അപ്പം അതിനനുസരിച്ച് അവർ ആ കാലം തൊട്ട് തന്നെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പണിത കാലം തൊട്ട് തന്നെയാണ് ഇവർ പഞ്ചപാണ്ഡവന്മാരെ ഇവിടെ കെട്ടിപ്പോകുന്നത്. അത് കൊച്ചുകുട്ടികൾക്ക് ആ വരുമ്പോൾ ഇതെന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് മുതിർന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇത് പഴയ കാലത്ത് പാണ്ഡവന്മാരുടെ കാലത്ത് ഓരോ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒക്കെ പാണ്ഡവന്മാർ പ്രധാനമായിട്ട് അർജുനൻ, നകുലൻ, സഹദേവൻ, ഭീമൻ, അങ്ങനെ യുധിഷ്ഠിരൻ, അങ്ങനെ അവർ കെട്ടി പോകുന്നു. പിന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഭീമനെ തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ഭീമൻ കഞ്ഞി അവർ വച്ച് ഇന്ന് അതിൻ്റെ ചടങ്ങ് നടത്തണേണ് ഇന്ന് ഉച്ചയ്ക്ക് ഭീമൻ കഞ്ഞി. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഭീമന് ഇന്ന് ആഹാരം നിഷ്ഠാനം കൊടുത്താൽ മാത്രമേ അദ്ദേഹം സന്തോഷനാവുള്ളൂ. അതിൻ്റെ ഐതിഹ്യം കൊണ്ട് അവർ കഞ്ഞിയൊക്കെ ഇന്നുണ്ട്. അതിൻ്റെ ചടങ്ങുണ്ട്, 12 മണിക്ക് കഞ്ഞി കൊടുക്കണുണ്ട്. പിന്നെ ഇതിൻ്റെ ആറാട്ടെന്ന് പറയുന്നത് 14-ാം തീയതിയാണെന്ന് തോന്നുന്നു. അതോടുകൂടി ഇതിൻ്റെ സമാപനമാണ്. പക്ഷേ ഒരു വർഷത്തിൽ 2 ഉത്സവമുണ്ട് ഇവിടെ, അൽപ്പശ്ശിയും പൈങ്കുന്നിയും ഉത്സവമുണ്ട്. അങ്ങനെ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം അങ്ങ് മറന്നു പോകണം, മറക്കുകയാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ അത്രയും നേരം നമുക്ക് ഭഗവാനെ മനസ്സിൽ വരും. നമ്മൾ വേറെ ഒരു ചിന്തയിലും നമുക്ക് ഭഗവാൻ ഇവിടെ, അതാണ് ഏറ്റവും വലിയ പുണ്യം. പഞ്ചപാണ്ഡവന്മാരെ കെട്ടി ഒരുക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേര് ബാലു എന്നാണ്. ഈ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പൈങ്കുനി ഉത്സവ നാളിലാണല്ലോ പഞ്ചപാണ്ഡവന്മാർ ഇവിടെ എത്തുന്നത്. ഈ ചരിത്രത്തെക്കുറിച്ച് എങ്ങനെ അറിയോ? എൻ്റെ അറിവിലുള്ള ചരിത്രം വെച്ചാണെങ്കിൽ ഉത്സവം മുടക്കുന്നതിന് കൗരവന്മാർ വരുന്നു, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പാണ്ഡവന്മാർ ഇവിടെ നിലവർപ്പിച്ചതായിട്ടാണ് സാങ്കല്പികം. അങ്ങനെയാണ് ഇവിടെ വേലകളി നടക്കുന്നത്. 101 പേരുടെ വേലകളി വരുമ്പോൾ ധർമ്മപുത്രർക്ക് യുധിഷ്ഠിരനപ്പുറത്തോട്ട് കടക്കില്ല, അവിടെ വച്ച് ചെറുക്കുന്നു. ഇതാണ് എൻ്റെ അറിവിലുള്ള ഐതിഹ്യം. ഇത് ഈ പ്രതിമകൾ കെട്ടിയൊരുക്കാൻ എത്ര സമയം വേണം? ഒരു നമുക്ക് ഭീമനും യുധിഷ്ഠിരനും മാത്രമേ ബുദ്ധിമുട്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഇത്രയും ബുദ്ധിമുട്ടില്ല. ഏകദേശം 40 അടി ഹൈറ്റ് ഉണ്ടാവും ഭീമനും. പിന്നെ യുധിഷ്ഠിരൻ്റെ എന്ന് പറഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ പത്മനാഭസ്വാമിയെക്കാളും പൊങ്ങിപ്പോകുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നതായിട്ട് സാങ്കല്പികം. പിന്നെ ചിലപ്പോൾ 10 ദിവസം എടുക്കും. ഈ ചൂടുകാലത്ത് കുറച്ച് റിസ്ക് അല്ലേ? ചൂടായാലും മഴയായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പകല് സമയം യൂസ് ചെയ്യുമോ അതോ വൈകുന്നേരമോ എങ്ങനെയാണ്? വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും, പിന്നെ തീരുന്ന മുറയ്ക്ക് അങ്ങ് നിർത്തും. ഇന്നിവിടെ ഭീമൻ കഞ്ഞി എന്നൊരു ആചാരം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അങ്ങേക്കറിയോ? അത് പണ്ട് കാലത്ത് തടിയിലായിരുന്നു ഭീമനെ എല്ലാ കോലങ്ങളും കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഭീമനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സാധനം. അപ്പം ഭീമൻ്റെ കൈയും തലയും കയറി കഴിയുമ്പോൾ അന്ന് മറ്റേ കലാസികളായിരുന്ന മല്ലന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് കഞ്ഞി കൊടുക്കുന്ന പതിവുണ്ട്. അത് ഇന്നും അനുഷ്ഠിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ചമ്പാവരി കഞ്ഞി, ഒരു പുഴുക്ക്, ഒരു ചമ്മന്തി, ഒരച്ചാർ, ഒരു പപ്പടം. അത് ഈ തൊഴിലാളികൾക്ക് മാത്രമേ കൊടുക്കൂ അതോ വരുന്നവർക്ക്? വരുന്നവർക്ക് മുഴുവൻ കൊടുക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് എത്ര നാളായി? ഞാൻ കെട്ടാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായി. എനിക്ക് മുമ്പേ ഭാസ്കരൻ നേരുന്ന പുള്ളി 92 മുതൽ ഈ ഫൈബർ പറയുന്ന വന്നതിന് ശേഷം പുള്ളിയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അതിനു മുമ്പേ വേറെ ആൾക്കാരായിരുന്നു. അപ്പം തടിയിൽ കേടുപാടുണ്ടായപ്പോഴാണ് ഫൈബർ തുടങ്ങിയത്. അന്നു മുതൽ ഭാസ്കരൻ നേരായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ മരണാനന്തരം ഞാൻ ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ തോന്നുന്നു പത്മനാഭന്റെ നടയിൽ ഇങ്ങനെ ഒരു നിയോഗവുമായി നിൽക്കുമ്പോൾ? ഞാനിവിടെ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റിൽ ജോലിയുണ്ട്. ഞാൻ 10-27 കൊല്ലമായി വന്നിട്ട് അതൊരു പുണ്യമായിട്ട് കണക്കാക്കുന്നു. പിന്നെ ഇതൊന്നും അന്നൊന്നും പ്രതീക്ഷിച്ചതല്ല, ഇതൊന്നും നമ്മൾ ചെമ്മടി ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ പത്മനാഭന്റെ കടാക്ഷം കൊണ്ട് ചെയ്യുന്നു. ഓരോ വർഷവും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ട്? അതോ പഴയ എല്ലാ ദിവസവും എല്ലാ വർഷവും ഒരുപോലെയാണോ? മാറ്റങ്ങളായിട്ടൊന്നും പറ്റില്ല. പിന്നെ പെയിൻറ്റിങ്ങോ തുണികളോ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളും എന്തെങ്കിലും സ്ട്രക്ചറിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെൽഡ് ചെയ്യുന്ന മാറ്റങ്ങൾ മാത്രമല്ലാതെ ഒരു മാറ്റവും ഇന്ന് വരെ മാറ്റാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കണക്ക്, ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു പ്രതിമ ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറൊരിടത്ത് ഇതേപോലെ ഒന്നുമില്ല. അപ്പോൾ അതിനെ അനുകരിക്കാനും പറ്റില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അത്രയാണ്.